അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾക്കിന്ന് ജവാഹിറുൽ അഖായിദ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ. നമ്മൾ ജവാഹിറിൽ ഏത് പാഠത്തിലാണ് ഇപ്പോൾ ഉള്ളത്? അൽ മഹ്ഷറു അല്ലേ. എന്താണ് മഹ്ഷർ? നമ്മളൊക്കെ പഠിച്ചില്ല, മനസ്സിലാക്കിയില്ലേ? മഹ്ഷർന്ന് എന്തിനാ പറയുക? ബഅത്തിന് ശേഷം, പുനർജന്മത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടുന്ന ആ പ്രത്യേക ഭൂമിക്ക് പറയുന്ന പേരാണ് മഹ്ഷർ അല്ലേ. അപ്പം മഹ്ഷറിൻ്റെ ഭൂമി, ആ മഹ്ഷറിൻ്റെ ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ആ ഒരുമിച്ച് കൂട്ടുന്നതിന് നമ്മളെന്താ പറയുക? ഹഷർ എന്നും പറയും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മഹ്ഷർ ഭൂമിയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? മഹ്ഷറിൻ്റെ ഭൂമിക്ക് എന്താ പ്രത്യേകത? അള്ളാഹു തആല ഈ ഭൂമിയെയാണ് മഹ്ഷർ ഭൂമിയാക്കിയിട്ട് മാറ്റുന്നത്. പക്ഷേ ഈ ഭൂമി പോലെയല്ലല്ലോ മഹ്ഷറിൻ്റെ മണ്ണ്. എങ്ങനെയാണത്? വെളുവെടുത്തതായിരിക്കും, കുണ്ടും കുഴിയും ഉണ്ടായിരിക്കുകയില്ല, ഒരടയാളവും ഉണ്ടായിരിക്കുകയില്ല, അറ്റം കാണുകയില്ല, നാനാഭാഗത്തേക്കുമുള്ള അതിർത്തികൾ കാണുകയില്ല. എന്നുമാത്രമല്ല, മഹ്ഷറിൻ്റെ ഭൂമിയിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, ഒരാളും ഒരു കുറ്റകൃത്യവും പാപവും ചെയ്തിട്ടില്ല, ഒരിറ്റ് രക്തവും മഹ്ഷറിൻ്റെ ഭൂമിയിൽ വീഴുകയില്ല, വീണിട്ടില്ല. അത്തരത്തിലുള്ള പരിശുദ്ധമായ പ്രത്യേക ഭൂമിയാണ് മഹ്ഷറിൻ്റെ ഭൂമി അല്ലേ. അപ്പോൾ ഈ മഹ്ഷറിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പുനർജന്മം നൽകിയിട്ടുള്ള സർവമാന സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടുക. ആ ഒരുമിച്ച് കൂട്ടുമ്പോൾ നമ്മൾ മനുഷ്യവർഗത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് മനുഷ്യന്മാരെ മഹ്ഷറിലേക്ക് കൊണ്ടുവരിക? ചെരുപ്പ് ധരിക്കാതെ, നഗ്നരായിട്ട്, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിട്ട്, അങ്ങനെയായിരിക്കും സർവമാന മനുഷ്യരും മഹ്ഷറിൽ ഹാജരാക്കപ്പെടുക. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിങ്കൽ മഹനീയ സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള മഹത്തുക്കൾക്ക് വസ്ത്രം നൽകപ്പെടും, സ്ഥാനവസ്ത്രങ്ങൾ നൽകപ്പെടും. അതൊഴിച്ചു നിർത്തിയാൽ മനുഷ്യവർഗം മുഴുവനായിട്ട് ചേലാകർമ്മം ചെയ്യപ്പെടാതെ, ചെരുപ്പ് ധരിക്കാതെ, വിവസ്ത്രരായിട്ടായിരിക്കും എല്ലാവരും മഹ്ഷറിൽ ഹാജരാക്കപ്പെടുക അല്ലേ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഈ കാര്യം നബി തങ്ങൾ പറയുമ്പോൾ പരസ്പരം കാണുകയില്ലേ, നോക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറുപടി നൽകിയത്? കാര്യം നമ്മൾ കരുതുന്നതിനേക്കാൾ അപ്പുറം, പരസ്പരം നോക്കുന്നതിനേക്കാളും കാണുന്നതിനേക്കാളും അപ്പുറം ഭീകരമായിരിക്കും അന്നേരം മനുഷ്യൻ്റെ അവസ്ഥ. മഹ്ഷറിൻ്റെ ഭീകരത അത്രയും ഉണ്ടാകും. ആർക്കും ആ തരത്തിലുള്ള ചിന്തകളൊന്നും മനസ്സിലേക്ക് വരികയില്ല അല്ലേ. ഇങ്ങനെ മഹ്ഷറിൽ മനുഷ്യനെ ഹാജരാക്കപ്പെടും. ഹാജരാക്കപ്പെടുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പല തരത്തിൽ ഹാജരാകുന്നവരുണ്ടല്ലേ. സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് മഹ്ഷറയിലേക്ക് വരിക. അത് തന്നെ വാഹനപ്പുറത്ത് വരുന്ന ആളുകളുണ്ട്, കാൽനടയായിട്ട് വരുന്ന ആളുകളുണ്ട്. എന്നാൽ ദുർജനങ്ങളായ നരകത്തിലേക്ക് എറിയപ്പെടാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് മഹ്ഷറിൽ ഹാജരാക്കപ്പെടുക? അവരുടെ മുഖം നിലത്ത് കുത്തിയിട്ട് വലിച്ചാണ് കൊണ്ടുവരപ്പെടുക എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അങ്ങനെ എല്ലാ സൃഷ്ടികളെയും, മനുഷ്യർ, ജിന്നുകൾ, കാലികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു തആല മഹ്ഷറിൽ അണിനിരത്തും. കൂട്ടം കൂട്ടമായിട്ട് എങ്ങനെയെങ്കിലും നിൽക്കല്ല ചെയ്യുക. എല്ലാം നോക്കാൻ വേണ്ടിയിട്ട്, സ്വഫ് ഒപ്പിച്ചിട്ട് നിർത്താൻ വേണ്ടിയിട്ട് മലക്കുകളുണ്ട്. അതങ്ങനെ തന്നെ അണിയണിയണിയായിട്ട് മഹ്ഷറിൽ എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു തആല നിരത്തി നിർത്തും. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ സുന്ദരമായിട്ട് പറഞ്ഞു. അങ്ങനെ അണിനിരത്തപ്പെടുന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് തൽക്കാലം മനുഷ്യന്മാരുടെ അവസ്ഥകൾ പറയാം. അങ്ങനെ മഹ്ഷറിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് അണിനിരത്തപ്പെടുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുടെ മുഖം പൗർണമി പോലെ തിളങ്ങുന്നുണ്ടാകും. എന്താണ് പൗർണമി? നിങ്ങൾക്കറിയില്ലേ പൗർണമി? നിങ്ങൾ കേട്ടിട്ടില്ലേ? പൂർണ്ണചന്ദ്രനെ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പതിനാലാം രാവിൻ്റെ നിലാവ് പോലെ എന്നൊക്കെ പറയലില്ലേ നമ്മൾ? പതിനാലാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ പോലെ എന്നൊക്കെ നമ്മൾ പറയലില്ലേ? അന്നത്തെ
ആകാശത്തേക്ക് നോക്കിയാൽ പൂർണ്ണമായിട്ട് പ്രഭജ്വലിക്കുന്ന ചന്ദ്രനെ കാണാൻ സാധിക്കും. അതുപോലെ തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന മുഖമുള്ള ആളുകളായിരിക്കും മഹ്ശറിൽ കുറേ ആൾക്കാർ. അതാരൊക്കെയാണ്? അത്തരത്തിൽ മുഖം പൗർണമി പോലെ തിളങ്ങുന്ന മഹാഭാഗ്യം ചെയ്ത ആളുകൾ അള്ളാഹുവിൻ്റെ അടുപ്പക്കാർ തന്നെ, അള്ളാഹുവിൻ്റെ സ്ഥാനം കിട്ടിയവർ തന്നെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, പ്രവാചകന്മാരുടെ അനന്തരഗാമികളായ പണ്ഡിതന്മാർ, ശുഹദാക്കൾ, ദീനിന് വേണ്ടിയിട്ട് സമരം ചെയ്തവർ. മാത്രമല്ല ദുന്യാവിലെ ജീവിതത്തിനിടക്ക് യാതനകൾ അനുഭവിച്ച്, വേദനകൾ അനുഭവിച്ച്, കഷ്ടപ്പെട്ടുകൊണ്ട് ക്ഷമിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാർ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തെ ജീവിതത്തിൽ അവർക്കൊരു സുഖവും നൽകിയിട്ടില്ല, സങ്കടങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അള്ളാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട് കുറേ ആൾക്കാരെ. അവർ പക്ഷേ ആ പരീക്ഷണത്തിൽ വിജയിച്ചു, അള്ളാഹുവിങ്കൽ വലിയ പ്രതിഫലം ലഭിക്കും അവർക്ക്. അത്തരത്തിൽ ദുന്യാവിൽ യാതനകളും വേദനകളും കഷ്ടപ്പാടുകളുമായിട്ട് കഴിഞ്ഞുകൂടിയിട്ട് അങ്ങ് മരിച്ച ആൾക്കാരുണ്ടാവും, അവരുടെ മുഖവും ഇതുപോലെ തന്നെ ഇവർക്കൊപ്പം നബിമാർ, പണ്ഡിതന്മാർ, ശുഹദാക്കൾ, യോദ്ധാക്കൾ തുടങ്ങിയിട്ടുള്ള വലിയ സ്ഥാനം അലങ്കരിച്ചവർക്കൊപ്പം ഇത്തരത്തിലുള്ള ആളുകളുടെയും മുഖം പൗർണമി പോലെ തിളങ്ങിക്കൊണ്ടിരിക്കും. ഇവർ മാത്രമല്ല, നല്ല നീതിമാനായ ഭരണകർത്താക്കൾ, അവരുടെയും മുഖം മഹ്ശറിൽ ചെല്ലുമ്പോൾ നല്ലവണ്ണം തിളങ്ങുന്നതായിരിക്കും. ഇത് കുറച്ചാൾക്കാരല്ല ഉണ്ടാവുള്ളൂ, മൊത്തം മനുഷ്യ കോടി എന്ന് എടുത്തു നോക്കിയാൽ എത്ര മനുഷ്യന്മാരാ ഭൂമിയിലുള്ളത്, അള്ളാഹു തആല പടച്ചിട്ടുള്ളത്. ഈ മുഴുവൻ മനുഷ്യന്മാരെയും ഹാജരാക്കപ്പെടുന്ന മഹ്ശറിലുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. നബിമാരുടെയും പണ്ഡിതന്മാരുടെയും ശുഹദാക്കളുടെയും യോദ്ധാക്കളുടെയും ഭൂമിയിൽ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുള്ള, ദുന്യാവിൽ വളരെയേറെ ക്ലേശകരമായ ജീവിതം നയിച്ചിട്ടുള്ള ആളുകളുടെയും നീതിമാന്മാരായ ഭരണകർത്താക്കളുടെയും മുഖം പൗർണമി പോലെ തിളങ്ങിക്കൊണ്ടായിരിക്കും. അത് കുറച്ചാൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. നബിമാരെന്ന് പറഞ്ഞാൽ ആകെ 124,000 അല്ലേ ഉള്ളൂ. അവരുടെ സമുദായത്തിലെ ഓരോ പ്രവാചകരുടെയും സമുദായത്തിലെ പണ്ഡിതന്മാരെ എടുത്തു നോക്കിയാലും കുറച്ചാൾക്കാരെ ഉണ്ടാവുള്ളൂ, ശുഹദാക്കളും കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, യോദ്ധാക്കളും കുറച്ചേ ഉണ്ടാവുള്ളൂ, കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരും കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെയോ നീതിപൂർണമായിട്ട് ഭരണം കാഴ്ചവെച്ചിട്ട് ജീവിതം കഴിഞ്ഞു പോയിട്ടുള്ള ഭരണകർത്താക്കൾ വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ബാക്കി മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ? നബിമാരുടെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ആളുകളെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ആൾക്കാരിലെ ഏറ്റവും കൂടുതൽ മഹ്ശറിൽ ഹാജരാക്കപ്പെടുന്ന മനുഷ്യരാശിയിൽ ഏറ്റവും കൂടുതൽ സൃഷ്ടികളും വികൃത മുഖത്തോടുകൂടെയും വികൃത രൂപത്തിലും കറുകറുത്ത മുഖത്തോടുകൂടെയും ആയിരിക്കും ഹാജരാക്കപ്പെടുക. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ മുഖങ്ങൾ മാത്രമേ പൗർണമി പോലെ തിളങ്ങുള്ളൂ. അള്ളാഹു തആല ആ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാതെയുള്ള ആളുകളുടെ മുഖം എന്ന് പറഞ്ഞാൽ കറുകറുത്ത മുഖമായിരിക്കും, രൂപങ്ങളോ വികൃത രൂപങ്ങളായിരിക്കും. ആ രൂപത്തിൽ അള്ളാഹു തആല ഹാജരാക്കുക. അങ്ങനെയുള്ള ആ മഹ്ശറിൽ ഇങ്ങനെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല അണിയായിട്ട് നിർത്തും, അണിയായിട്ട് നിർത്തപ്പെടും. ഇങ്ങനെ ഈ അണിയണിയായിട്ട് നിർത്തപ്പെടുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രമാണോ, കുറച്ച് ദിവസത്തേക്ക് മാത്രമാണോ, കുറച്ച് മാസത്തേക്ക് മാത്രമാണോ? നമ്മൾ ഭൂമിയിൽ ഇന്ന് കണക്കാക്കി വരുന്ന ഏതാനും വർഷങ്ങൾക്ക് വേണ്ടി മാത്രമാണോ? ഒരിക്കലുമല്ല. നീണ്ട കാലം അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്, മഹ്ശറിലെ ഒരു ദിവസം ഭൂമിയിലെ 50,000 വർഷങ്ങൾക്ക് തുല്യമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര കാലം ഉണ്ടാകും? നമ്മൾ 50,000 കൊല്ലം പോയിട്ട് 1,000 കൊല്ലം ജീവിച്ചിട്ടുണ്ടോ? 500 കൊല്ലം ജീവിച്ചിട്ടുണ്ടോ? 100 കൊല്ലം ജീവിക്കുന്ന ആൾക്കാരാണോ നമ്മൾ? 100 കൊല്ലമൊക്കെ ജീവിച്ചാൽ സംഭവമല്ല നമ്മുടെ നാട്ടിൽ, 100 വയസ്സിലയാൾ മരിച്ചതെന്ന് പറയില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആയുസ്സില്ലാത്ത നമ്മളിവിടെ 50,000 കൊല്ലം കൂട്ടിയോക്കി. അങ്ങനെ 50,000 കൊല്ലം കൂടുമ്പോഴാണ് മഹ്ശറിൽ ഒരു ദിവസമാവുക എന്ന് പറയുമ്പോൾ എന്താ മഹ്ശറിൻ്റെ അവസ്ഥ? അങ്ങനെ മഹ്ശറിലെ എത്രയോ കാലങ്ങളല്ലേ നിൽക്കേണ്ടത്, എത്രയോ നീണ്ട, നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത അത്രയും സുദീർഘമായ കാലങ്ങളോളം മഹ്ശറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാശിയെ ഇങ്ങനെ നിരത്തി നിർത്തും. അങ്ങനെ നിരത്തി നിർത്തുമ്പോൾ നമ്മുടെ സൂര്യനില്ലേ, സൂര്യൻ നമ്മളിപ്പോൾ നമ്മുടെ ഭൂമിയിൽ വെച്ച് എത്രയോ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള സൂര്യൻ്റെ ചൂട് നമ്മൾക്ക് ഭൂമിയിൽ താങ്ങുന്നില്ല. അതേ സൂര്യൻ നാളെ മഹ്ശറിൽ വെച്ചിട്ട് നമ്മുടെ തലക്കുമീതെ ഒരു ചാൺ അകലത്തിലായിട്ട് ജ്വലിച്ചു നിൽക്കും. ആളുകൾ വിയർപ്പിൽ മുങ്ങിയിരിക്കും.
അവരവരുടെ പാപങ്ങൾക്കനുസരിച്ചിട്ട്, ചില ആളുകൾ കാലിൻ്റെ ഞെരിയാണി വരെ വിയർപ്പിലായിരിക്കും, ചില ആളുകൾ കാൽത്തണ്ട വരെ വിയർപ്പിലായിരിക്കും, ചിലരോ അരവരെ വിയർപ്പിൽ മുങ്ങിയിരിക്കും, ചില ആളുകൾ വായ വരെ വിയർപ്പിൽ മുങ്ങിയിരിക്കും. ഇങ്ങനെ പലതരത്തിൽ മനുഷ്യന്മാർ വിയർപ്പിൽ മുങ്ങിയിട്ടുണ്ടാകും. ഈ അവസ്ഥയിൽ എന്തുമാത്രം ചൂടായിരിക്കും, എന്തുമാത്രം ഭീകരമായിരിക്കും, നമുക്ക് ഓർക്കാൻ വയ്യാത്ത, ഓർത്താൽ മനസ്സിൽ നിരൂപിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭീതിതമായ ഭീകരമായ അവസ്ഥയാണ് മഹ്ഷറിൽ. അങ്ങനെയാണ് അല്ലാഹു തആല അവൻ്റെ സൃഷ്ടികളെ നാളെ മഹ്ഷറിൽ ഹാജരാക്കപ്പെടുക. അങ്ങനെ ആ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല അർശിൻ്റെ തണലിട്ട് കൊടുക്കും. അല്ലാഹുവിൻ്റെ അർശെന്ന മഹാഗോളമുണ്ട്, ബഹുമാനപ്പെട്ട പടപ്പ്. ആ പടപ്പിൻ്റെ തണലിട്ട് കൊണ്ട് അല്ലാഹു തആല 7 വിഭാഗത്തെ അനുഗ്രഹിക്കും. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാരാണ് ആ 7 വിഭാഗം ആളുകൾ? നമ്മൾ പഠിക്കണം. ആ 7 വിഭാഗം ആളുകൾ ആരാകുന്നു? അങ്ങനെ കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ വെയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അരശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ആദ്യമായിട്ട് നമ്മൾക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാനായ ഭരണാധികാരി എന്നാണ്. നീതിമാനായ ഭരണാധികാരി, നീതിമാനായ ഭരണാധികാരി, രാജാവ്, രാജ്യവും സാമ്രാജ്യവുമെല്ലാം കയ്യിൽ വന്നിട്ട് ആരും ചോദ്യം ചെയ്യാനില്ല, എന്ത് തോന്യാസവും ചെയ്യാം, ആരെയും കൊല്ലാം, എങ്ങനെയും ജീവിക്കാം എന്നൊക്കെയായിട്ടും എല്ലാ അധികാരങ്ങളും കയ്യിലുണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ചിട്ട് തൻ്റെ ഭരണീയരോട്, തൻ്റെ പ്രജകളോട് നീതിപൂർവമായിട്ട് മാത്രം ഇടപെട്ടുകൊണ്ട് ഭരണം നടത്തിയിട്ടുള്ള ഭരണാധികാരി, അത് പ്രയാസമാണ്. അധികാരങ്ങളും സുഖങ്ങളും കയ്യിൽ വരുമ്പോൾ അപ്പോൾ രാജാവിന് അധികം ആൾക്കാരും കോലം മാറും, അതുവരെ പാവമായിരിക്കും. പക്ഷേ രാജാവായി കഴിഞ്ഞാൽ, അധികാരം കയ്യിൽ കിട്ടിയാൽ അധിക രാജാക്കന്മാരുടെ അവസ്ഥ എന്താണ്? അവരുടെ സ്വഭാവം മാറും, പ്രകൃതവും മാറും, എല്ലാം മാറും. പിന്നെ അധികാരത്തിൻ്റെ മത്തു പിടിച്ചിട്ട് സുഖത്തിൽ ആറാടിയിട്ടായിരിക്കും, അവിടെ പിന്നെ നീതിക്ക് സ്ഥാനമേയില്ല, ആ രീതിയിലായിരിക്കും അധികം ഭരണകർത്താക്കളുടെയും അവസ്ഥ. മറിച്ചുമുണ്ട് ധാരാളം ആളുകൾ, അത് വിഷയം വേറെ. അപ്പോൾ അത് നീതിമാനായിട്ട് ഭരിക്കുക, നീതിപൂർവമായിട്ട് ഭരണം നടത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിൻ്റെ ഗൗരവം കൂടി മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും. ഏത് അത്തരത്തിൽ ഭരിക്കുന്നവർക്ക്, നീതിമാനായിട്ട് ഭരിക്കുന്നവർക്ക് മഹ്ഷറിൽ ചെല്ലുമ്പോൾ മറ്റാർക്കും ലഭിക്കാത്ത തരത്തിൽ 7 വിഭാഗത്തിന് മാത്രം തണൽ ലഭിക്കുന്ന കൂട്ടത്തിൽ നീതിപൂർവമായിട്ട് ഭരണം നടത്തിയിട്ടുള്ള ഭരണാധികാരിയും ഉണ്ടെന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവപ്പെട്ട കാര്യം കൂടിയാണ്. ഏതായാലും ഈ 7 വിഭാഗത്തിൽ ആദ്യമായിട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നീതിമാനായ ഭരണാധികാരി. എന്താണ് നീതിമാനായ ഭരണാധികാരി? 1, 2, അള്ളാഹുവിന് സദാസമയം ഇബാദത്തിലായിട്ട് സമയം കഴിച്ചു കൂട്ടിയിട്ടുള്ള യുവാവ്, വയസ്സനല്ല, യുവാവ്, ചെറുപ്പക്കാരൻ. നമുക്ക് ചെറുപ്പക്കാരനാകുമ്പോഴല്ലേ ഒരു 10-25 വയസ്സ് മുതൽ അങ്ങോട്ടല്ലേ നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി തോന്നുക, അല്ലേ? ഒരു 10-25 വയസ്സ് മുതലായിട്ട്, അതാണ് മനുഷ്യൻ്റെ യുവത്വം. അങ്ങനെ യുവത്വത്തിൻ്റെ സമയത്ത് ആൾക്കാർക്ക് എന്തും ചെയ്യാൻ തോന്നും, വഴിതെറ്റിപ്പോകുന്ന സർവ്വ കാര്യങ്ങളിലും ഇടപെടാൻ തോന്നും. ആ സമയത്ത് അള്ളാഹുവിനെ വിട്ട് ജീവിക്കാനായിരിക്കും മനുഷ്യൻ അധികം. മനുഷ്യൻ്റെ പ്രകൃതം, മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? അന്നേരത്ത് കുറേ വിഭാഗത്തൊന്നും ഉണ്ടാവില്ല, 5 വക്ത നിസ്കാരം നിസ്കരിച്ചെങ്കിലായി, അത് ശീലിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിച്ചോളും. ബാക്കിയൊക്കെ കളിയും വിനോദങ്ങളും അതുപോലെ തന്നെ തൻ്റെ ശക്തി തെളിയിക്കുന്ന മറ്റ് കാര്യങ്ങളൊക്കെയായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കലായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ. എന്നാൽ തൻ്റെ യുവത്വകാലത്ത് എല്ലാവരും ഇബാദത്തിൽ നിന്നും അള്ളാഹുവിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ആ പ്രായത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാത്രം, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായിട്ട് മാത്രം തൻ്റെ ജീവിതം തള്ളി നീക്കിയ യുവാവ് ആരുണ്ടോ, ആ യുവാവിനും നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കും. വയസ്സന്മാരായാൽ ഏതാൾക്കാരും പൊതുവെ പള്ളിക്കൊക്കെ പോകാൻ തുടങ്ങും, അല്ലേ? വയസ്സന്മാരായ പിന്നെ അധികം കളിക്കുന്ന നടക്കൂലല്ലോ, ഏതോ സുഖമില്ലാതായി മരുന്ന് കുടിക്കൽ തുടങ്ങി, വടിയൊക്കെ കുത്താൻ തുടങ്ങി. അപ്പം ഇനിയിപ്പോൾ എന്താക്കാനാ? എന്നാൽ പിന്നെ പള്ളിക്കൊക്കെ പോകാൻ തുടങ്ങുക. പിന്നെ ഭയങ്കര നിസ്കാരം, ഭയങ്കര ഓർത്തൊക്കെ ആയിരിക്കും. വയസ്സന്മാരെ മോശം പറയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം, നമ്മളെ മനുഷ്യന്മാരെ അവസ്ഥയെ പറഞ്ഞുകൊണ്ടിരുന്നത്, സുഖമില്ലാതായാൽ പിന്നെ അള്ളാഹനൊക്കെ താനോട് ഓർമ്മ വരും. നല്ല സുഖത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹനൊന്നും യാതൊരു ഓർമ്മയുണ്ടാവില്ല. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, യുവത്വത്തിൻ്റെ ആ സമയത്ത്, യുവപ്രായത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ജീവിച്ച യുവാക്കളുണ്ടോ, ആ യുവാക്കൾക്ക് നാളെ അള്ളാഹുവിൻ്റെ ലോകത്തെത്തുമ്പോൾ അർശിൻ്റെ തണൽ ലഭിക്കും. 2 പേരെ പഠിച്ചു നമ്മൾ. ആരൊക്കെയാണ്? നീതിമാനായ ഭരണാധികാരി, ഇബാദത്തിലായിട്ട് കഴിഞ്ഞുകൂടിയിട്ടുള്ള യുവാവ്. ഇനി 3-ാമത്തത് ആരാണ്?
മനസ്സ് സദാസമയം പള്ളിയുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ട ആള്, എപ്പോഴും പള്ളിയുമായിട്ട് മനസ്സ് ബന്ധിച്ചിട്ടുള്ള ആള്, എല്ലാ സമയത്തും പള്ളിയിൽ പോകും, പള്ളിയിൽ നിന്ന് ആവശ്യത്തിന് പുറത്തു പോയാലും വീട്ടിലേക്ക് വന്നാലും പള്ളി മനസ്സെവിടെയായിരിക്കും, പള്ളിയിൽ തന്നെയായിരിക്കും, അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം, അവിടെ പോയിട്ട് വിവാഹത്തെ എടുക്കണം, പള്ളിയുടെ കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെ പള്ളിയുമായിട്ട് സദാസമയം മനസ്സ് കെട്ടിയിട്ടൊക്കെയാണ്. മനസ്സിലെപ്പോഴും പള്ളിയിൽ പോകുന്ന ചിന്ത, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ആലോചിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ, എല്ലാ സമയവും മനസ്സ് പള്ളിയിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ആള്, അവർക്കും അള്ളാഹുവിൻ്റെ ലോകത്ത് നാളെ അർശിൻ്റെ തണലുണ്ട്. പിന്നെയോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിച്ച ആൾക്കാർ. എങ്ങനെ സ്നേഹിച്ച് ജീവിച്ച ആൾക്കാർ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. അതെങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് സത്യവിശ്വാസികളൊക്കെ സ്നേഹിക്കേണ്ടത്. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് രണ്ടുപേരും ജീവിക്കുക. ആ നിലക്ക് ജീവിക്കുമ്പോൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുക. ഒരാൾക്ക് സന്തോഷം വന്നാൽ മറ്റേക്കും സന്തോഷം വരും. തൻ്റെ കൂട്ടുകാരനാകുന്ന മറ്റേ സ്നേഹിതൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളതിന് കൂട്ടു നിൽക്കുകയല്ല വേണ്ടത്. എന്ത് വേണം? ഇത് അള്ളാഹുക്ക് ഇഷ്ടപ്പെടാത്ത പണിയാണ്, ഈ പണിക്ക് നീ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവനതിന് പിന്തിരിപ്പിക്കണം. അങ്ങനെ സദാസമയം രണ്ടാളും പരസ്പരം സ്നേഹിക്കുന്നത് കാരണം തന്നെ തെറ്റിലേക്കൊന്നും പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും തിരുത്തിയും സ്നേഹിച്ചും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ജീവിക്കുക. അങ്ങനെ അതാണ് ശരിക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹം. നമ്മളെ കാലഘട്ടത്തിലുള്ള കൂട്ടുകെട്ടൊക്കെ എങ്ങനെ? ചങ്ക് ഫ്രണ്ട്സി എന്നൊക്കെ പറയുന്ന ആൾക്കാർ, എന്ത് പടക്കുണ്ടോ അതിലൊക്കെ നമ്മളും പോയി കൂടി കൊടുക്കും അല്ലേ. മോശപ്പെട്ട കാര്യം ചെയ്യുകയാണെങ്കിൽ അതിലും നമ്മളുണ്ടാകും, എല്ലാത്തിലും നമ്മളുണ്ടാകും. നല്ല കാര്യത്തേക്ക് അങ്ങനെ കിട്ടുന്നില്ല, അപ്പം നമുക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാകും. നമ്മൾ ഇന്നത്തെ ഇന്ന് കാണുന്ന അധിക കൂട്ടുകെട്ടുകളും വേണ്ട വൃത്തികളിലേക്കുള്ള കൂട്ടുകെട്ടുകളായി മാറുന്നുണ്ട്. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊരു സംസ്കാരമുണ്ട്, ഏത് കാലഘട്ടത്തിലും നമ്മൾ പിൻപറ്റേണ്ട ഒരു മുന്തിയ സംസ്കാരം നമുക്കുണ്ട്, ഇസ്ലാമിക സംസ്കാരം. ആ സംസ്കാരത്തിലൂടെയാണോ നമ്മുടെ കൂട്ടുകെട്ട് ഉഷാറാ? അതിൽ നിന്നും ഭിന്നമായിട്ട് ആ ഇസ്ലാമിൻ്റെ വഴി മാറിയിട്ട് വേറെ റൂട്ടിലൂടെയാണോ നമ്മുടെ കൂട്ടുകെട്ടിൻ്റെയും നമ്മുടെ ചങ്ക്സിൻ്റെയും ഒക്കെ ചലനമെങ്കിൽ, സഞ്ചാരമെങ്കിൽ, അത് തെറ്റായ രീതിയിലുള്ള കൂട്ടുകെട്ടാകുന്നു. മനസ്സിലായല്ലോ? അപ്പം എന്ത് വേണം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാർ, അവർക്കും നാളെ അർശിൻ്റെ തണലുണ്ടായിരിക്കും. പിന്നെയോ, തനിച്ചിരുന്നുകൊണ്ട്, ഒറ്റയ്ക്കിരുന്നുകൊണ്ട്, ആരും കാണാതെ അള്ളാഹുവിനെ ഓർത്ത് കരയുക, അള്ളാഹുവിനെ ഓർത്തിട്ട് കണ്ണീർ വാർക്കുക. അത്തരത്തിലുള്ള ആളുകൾക്കും അർശിൻ്റെ തണലുണ്ട്. ആരും കാണാതെ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ, ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ, പാതിരാത്രി എഴുന്നേറ്റിട്ട് അള്ളാഹുവിന് മുമ്പിൽ നിസ്കരിച്ചിട്ട് പടച്ചോനെ നീ എന്നെ കാക്കണേ, നീ എന്നോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ശിക്ഷയോർത്തുകൊണ്ട് അള്ളാഹു എങ്ങാനും എന്നെ നരകത്തിലിട്ടേക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് കണ്ണീർ വാർക്കുന്ന അള്ളാഹുവിൻ്റെ അടിയങ്ങൾ ആരുണ്ടോ, അവർക്കും അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരയുന്ന ആളുകൾ. പിന്നെയോ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഉന്നത കുലജാതയായ സുന്ദരിയായ ഒരു പെണ്ണ്. വലിയ തറവാട്ടുകാരിയാണ്, സ്ഥാനമുള്ള പെണ്ണാണ്, സുന്ദരിയാണ്. അവൾ അവിഹിതമായിട്ട് ഹറാമ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടാവൃത്തിക്ക് ക്ഷണിച്ചു സൗകര്യം ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടാലും നോക്കിപ്പോകുന്ന, എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ല സൗന്ദര്യവതിയായ സുന്ദരിയായ ഒരു യുവതി വന്നിട്ട് വേണ്ടാവൃത്തിക്ക് ക്ഷണിക്കുമ്പോൾ ഈ യുവാവ് പറയാ, എല്ലാ സാഹചര്യങ്ങളും ഒത്തിട്ടുണ്ട്, ആരും കാണുകയില്ല, എല്ലാം ഓക്കെയാണ്, ആ രീതിയിലായി പെണ്ണ് സമീപിക്കുന്നത്. ആ സമയത്ത് ഇയാൾ പറയാണ്, എനിക്ക് അള്ളാഹുനെ പേടിയുണ്ട്, അള്ളാഹു തരനെ ശിക്ഷിച്ചാലോ, ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദേഷ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളി ഞാൻ കളിക്കൂല, അതിനുവേണ്ടി ഞാൻ ഒന്നിനും തയ്യാറല്ല, അള്ളാഹുവിൻ്റെ ഇഷ്ടം വിട്ട് ഞാൻ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല, എനിക്ക് അള്ളാഹുവിനെ ഭയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വേണ്ടാവൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞ ആളാരാണോ അയാൾക്കും നാളെ അള്ളാഹുവിൻ്റെ ലോകത്തെത്തുമ്പോൾ അർശിൻ്റെ തണലുണ്ട്. പിന്നെ ഇനി അവസാനത്തെ ഒരാളും കൂടിയില്ലേ, അതാരാണ്? ദാനം ചെയ്യുന്ന ആൾ, സ്വതക്ക ചെയ്യുന്ന ആൾ. എങ്ങനെ സ്വതക്ക ചെയ്യുന്നത്? വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത വിധത്തിൽ, അത്രയും രഹസ്യമായിട്ട് വേറെ ഒരാളും അറിയാത്ത വണ്ണം സ്വതക്ക ചെയ്യുന്ന, ദാനം ചെയ്യുന്നവരാണോ ആരാണോ, അവർക്ക് നാളെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ട്. ഇപ്പം നമ്മൾ ഏഴ് വിഭാഗത്തെ പറഞ്ഞു കഴിഞ്ഞു. ആരൊക്കെയാണ്? നീതിമാനായ ഭരണാധികാരി,
അള്ളാഹുവിൻ്റെ അഇബാദത്തിലായിട്ട് കഴിഞ്ഞുകൂടിയ യുവാവ്, മനസ്സെപ്പോഴും പള്ളിയുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ട പുരുഷൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഒറ്റയ്ക്കിരുന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന ആള്, ഉന്നത കുലജാതയായ സൗന്ദര്യവതിയായ സ്ത്രീ, അവിഹിതത്തിന് ക്ഷണിച്ചപ്പോൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് പിന്മാറിയ പുരുഷൻ, വലതുകൈ കൊണ്ട് നൽകുന്നത് ഇടതുകൈ അറിയാത്ത വിധം സദഖ ചെയ്യുന്ന ആള്, ഈ ഏഴ് വിഭാഗങ്ങൾക്കാണ് നാളെ അള്ളാഹുവിൻ്റെ ലോകത്തെത്തുമ്പോൾ മഹ്ഷറയിൽ എരിപൊരി കൊള്ളുന്ന സൂര്യൻ തലക്കുമീതെ തന്നെ ജ്വലിച്ചു നിൽക്കുന്ന ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് പ്രത്യേക വിഭാഗം ഇവരാകുന്നു. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരി മുസ്ലിം പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മഹ്ഷറിൻ്റെ ചെറിയ ഒരു കോലമാണിപ്പോൾ ഇവിടെ വരച്ച് കാട്ടിയിട്ടുള്ളത് അല്ലേ. മഹ്ഷറും ഹഷറും, ഹാജരാക്കപ്പെടുന്ന മനുഷ്യന്മാരുടെ രൂപം, ഏത് രീതിയിലാണ് എല്ലാവരെയും ഹാജരാക്കപ്പെടുക, അങ്ങോട്ട് ഹാജരാക്കപ്പെടുന്ന മനുഷ്യന്മാർ എങ്ങനെയൊക്കെയാണ് മഹ്ഷറിലേക്ക് വരിക, വന്നിട്ട് അള്ളാഹുത്തല എങ്ങനെയാണ് അവിടെ നിർത്തുക, ആ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള മനുഷ്യന്മാരെ അവസ്ഥകൾ, ചിലരുടെ മുഖം പൗർണമി പോലെ തിളങ്ങുന്നുണ്ടായിരിക്കും, പക്ഷേ അധിക പടപ്പുകളും വികൃത രൂപങ്ങളിലും കറുകറുത്ത നിറങ്ങളിലുമായിരിക്കും ഉണ്ടാവുക തുടങ്ങിയിട്ട് മഹ്ഷറിലുള്ള നൃത്തം നീണ്ടു പോകുന്ന, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിലപ്പുറവും നീണ്ടു കിടക്കുന്ന ഒരുപാട് കാലമുണ്ടായിരിക്കും. അതുമാത്രമല്ല, സൂര്യൻ തലക്കുമീത് ഒരു ചാൺ അകലത്തിൽ തന്നെ ജ്വലിച്ചു നിൽക്കുകയും മനുഷ്യർ കാലിൻ്റെ ഞെരിയാണി വരെയും കാൽത്തണ്ട വരെയും അരവരെയും വായ വരെയും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുമെന്നും, എന്നാൽ ഏഴ് വിഭാഗത്തിന് മഹ്ഷറിൽ ചെല്ലുമ്പോൾ അർശിൻ്റെ തണൽ ലഭിക്കുമെന്നും ഒക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പാഠം ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് കിതാബ് എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കാം അല്ലേ. എല്ലാവരും ജവാഹിർ എടുത്തോളൂ. നമ്മൾക്കിന് വായിക്കാനുള്ളത്, അവരിൽ പൗർണമി പോലെ പ്രശോഭിക്കുന്ന മുഖമുള്ളവരുണ്ട്, അത് മുതലാണ്. 42-ാമത്തെ പേജിൽ, 2-ാമത്തെ പാരഗ്രാഫിൽ അല്പം താഴെ കണ്ടോ എല്ലാവരും. ഓക്കെ. അമ്പിയാക്കളും അവരുടെ അനന്തരഗാമികളായ, സോറി, അവരിൽ പൗർണമി പോലെ പ്രശോഭിക്കുന്ന മുഖമുള്ളവരുണ്ട്. അമ്പിയാക്കളും അവരുടെ അനന്തരഗാമികളായ പണ്ഡിതന്മാരും ശുഹദാക്കളും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമരം ചെയ്തവരും വിവിധ രോഗങ്ങൾ കൊണ്ടും വേദനകൾ കൊണ്ടും ദുന്യാവിൽ നിരന്തരം പരീക്ഷിക്കപ്പെട്ടവരും നീതിമാന്മാരായ ഭരണകർത്താക്കളും എന്നിങ്ങനെ നല്ലവരായ ജനങ്ങളുടെ അവസ്ഥയാണിത്. അപ്പോൾ നല്ലവരായ ആൾക്കാർക്ക് മഹ്ഷറിൽ നിൽക്കുമ്പോൾ തന്നെ അവരുടെ മുഖങ്ങൾ ശോഭിക്കുന്നുണ്ടാകും. വികൃത രൂപങ്ങളിലും കറുകറുത്ത മുഖങ്ങളോടെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് സൃഷ്ടികളിൽ കൂടുതലും. നീണ്ട കാലം സൃഷ്ടികൾ മഹ്ഷർ ഭൂമിയിൽ അണിയണിയായി നിലകൊള്ളും. തലക്കുമീത് ഒരു ചാണുയരത്തിൽ കത്തിയാളി നിൽക്കുന്ന സൂര്യൻ്റെ അസഹ്യമായ ചൂടിൽ സൃഷ്ടികൾ വിയർത്തു കുളിക്കും. ഞെരിയാണി വരെയും കാൽത്തണ്ട വരെയും അരക്കെട്ട് വരെയും വായ വരെയും വിവിധ രൂപത്തിൽ വിയർപ്പിൻ്റെ കയത്തിൽ നിലകൊള്ളുകയാണ് അവിടെ സൃഷ്ടികൾ. ഏഴ് വിഭാഗത്തിന് ഈ ചൂടിൽ നിന്നും അർശിൻ്റെ നിഴലിൽ രക്ഷ ലഭിക്കും. നീതിമാനായ ഭരണാധികാരി, ഇബാദത്തിലായി വളർന്ന യുവാവ്, മനസ്സെപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന പുരുഷൻ, അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞവർ, ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർ, ഉന്നത കുലജാതയായ സൗന്ദര്യവതി, അവിഹിത ബന്ധത്തിന് സൗകര്യമൊരുക്കുമ്പോൾ അള്ളാഹുവിനെ ഭയന്ന് അതിൽ നിന്ന് പിന്മാറുന്നവൻ, വലത് കൈകൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയാത്ത വിധം ദാനം ചെയ്തവർ, ഇവരാണ് ഏഴ് വിഭാഗം. ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. എന്താണ് മഹ്ഷർ? ഒന്നാമത്തെ ചോദ്യം അതാണ്. എന്താണ് മഹ്ഷർ? പാഠത്തിൻ്റെ തുടക്കം ഒന്ന് നോക്കിയേ, എല്ലാവർക്കും അറിയാലോ അത്. പുനർജീവിപ്പിക്കപ്പെട്ട ശേഷം അള്ളാഹു സൃഷ്ടികളെയെല്ലാം കുണ്ടും കുഴിയുമില്ലാത്ത, അടയാളങ്ങളൊന്നുമില്ലാത്ത, അതിർത്തികൾ കാണാത്ത ഒരു വെളുത്ത ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടും. ഇതാണ് മഹ്ഷർ അല്ലേ. രണ്ട്, മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? നമ്മൾ പറഞ്ഞല്ലോ, ആർക്കാണ് വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത്? മഹ്ഷറിനെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യവും നബിയുടെ മറുപടിയും എന്താണ്? നമുക്കറിയാം, മഹ്ഷറിൽ സൃഷ്ടികളെത്തുന്നതും അവിടെ നിലകൊള്ളുന്നതും ഏത് രൂപത്തിലാണ് സൃഷ്ടികൾ അങ്ങോട്ട് എത്തുക, അവിടെ എങ്ങനെ നിലകൊള്ളുക? നമ്മൾ പറഞ്ഞു, സജ്ജനങ്ങളായ ആൾക്കാർ കൂട്ടം കൂട്ടമായി വാഹനം പുറത്തും കാൽനടയായിട്ടും വരും. പിന്നെ
ദുർജനങ്ങളായ ആൾക്കാർ മുഖം കുത്തി വലിക്കപ്പെടും. അങ്ങനെയാണ് മഹ്ഷറിൽ ഹാജരാക്കപ്പെടുക. അവിടെ നിലകൊള്ള എങ്ങനെയാണ്? നബിമാർ, ശുഹദാക്കൾ, യോദ്ധാക്കൾ, പണ്ഡിതന്മാർ പോലുള്ള കുറച്ച് ആൾക്കാരെ പറഞ്ഞു, അവരുടെയൊക്കെ മുഖം പ്രശോഭിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അധിക സൃഷ്ടികളും വികൃത രൂപങ്ങളിലും കറുത്ത രൂപങ്ങളിലുമായിരിക്കും ഉണ്ടാവുക, അല്ലേ? പിന്നെ അർശിൻ്റെ നിഴൽ ലഭിക്കുന്ന 7 വിഭാഗം. അപ്പോൾ ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വായിക്കുക, പഠിക്കുക, സംശയങ്ങളൊക്കെ തീർത്തിട്ട് സുന്ദരമായിട്ട് തന്നെ പഠിക്കുക, ഗ്രഹിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.